ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വേറെ ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ പറ്റും. അതെങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു ടെക് ടിപ്സ്. ഐ എം എലിയാസ് മുഗ്രാർ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു പച്ച കളറിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്ക്രീന് സെറ്റ് ചെയ്യുക. അതിനായി നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ക്ലോത്ത് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നാലോ അഞ്ചോ ഗ്രീൻ കളറിലുള്ള ചാർട്ട് പേപ്പർ, വാങ്ങിയിട്ട് അത് കീറി മുറിച്ച് അതിനെ നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനായി വെക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഗ്രീൻ കളറിലുള്ള പേപ്പേഴ്സ് വാങ്ങാൻ കിട്ടും. ഇത് ഒരു പത്തെണ്ണമോ മറ്റോ ഒന്നിച്ച് ഒട്ടിച്ച് വെച്ച് ബാക്ക്ഗ്രൗണ്ടായി ചെയ്യാം. ഞാൻ മുമ്പൊക്കെ ചെയ്തിരുന്നത് ഇതുപോലെ തന്നെയാണ്. ഒരു കാർഡ്ബോർഡ് പീസിലോട്ട് ഈ പേപ്പറുകൾ ഒട്ടിച്ച് വെച്ചായിരുന്നു ഞാൻ ആദ്യമൊക്കെ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ക്ലോത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഓൺലൈനോ വാങ്ങാൻ കിട്ടും. ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ എന്നൊക്കെ ടൈപ്പ് ചെയ്താൽ ഓൺലൈനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഉണ്ട്, ഇവിടെയും ഉണ്ട്, നൂൺ ഡോട്ട് കോമിലൊക്കെ ഉണ്ട്. ഇതേപോലുള്ള ഒരു തുണി ആദ്യം സംഘടിപ്പിക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യുക. കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വീഡിയോയുടെ ഓറിയൻറ്റേഷൻ എങ്ങനെയാണോ അതുപോലെ, ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ ലാൻഡ്സ്കേപ്പ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പോർട്രേറ്റ് ക്ലിക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ലാൻഡ്സ്കേപ്പാണ്, അതുകൊണ്ട് ഞാൻ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്തു. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മളെ വീഡിയോയ്ക്ക് ഉദ്ദേശിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിനെ സെലക്ട് ചെയ്ത് വെക്കുക എന്നതാണ്. ഞാനിവിടെ എൻ്റെ വീഡിയോയ്ക്ക് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മീഡിയ എന്ന ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഫോട്ടോസ് സെലക്ട് ചെയ്യുക. ഫോട്ടോസ് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കളേഴ്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വൈറ്റ് സെലക്ട് ചെയ്യാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് ഉദ്ദേശിക്കുന്നത്. ഒരു വിനെറ്റ് ഇനേബിൾ ചെയ്താൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗ്രേ ഷെയ്ഡൊക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ വിനെറ്റ്. ഇവിടെയാണ് ആ ഓപ്ഷൻ ഉള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിനെ സ്ട്രെച്ച് ചെയ്തെടുക്കാം. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് എത്രയാണോ അത്രയ്ക്കും സ്ട്രെച്ച് ചെയ്യുക. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടി ഏകദേശം ഒരു മിനിറ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ മെയിൻ വീഡിയോ, അതായത് നമ്മൾ ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ടിലാക്കി വെച്ച് ഷൂട്ട് ചെയ്ത ആ വീഡിയോ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് രണ്ടാമത്തെ ലെയറിലാണ് ആ വീഡിയോ വരേണ്ടത്. എപ്പോഴും ബാക്ക്ഗ്രൗണ്ടാണ് ആദ്യത്തെ ലെയറിൽ വരേണ്ടത്. ഇതാണ് മെയിൻ ലെയർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ലെയറിന് വേണ്ടി നിങ്ങൾ ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച ആ ഓപ്ഷൻ ആ വീഡിയോ സെലക്ട് ചെയ്യുക. ഞാൻ ആദ്യത്തെ വീഡിയോ തന്നെ സെലക്ട് ചെയ്തതാണ്. ഓക്കെ, നമ്മൾ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വേറെ ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ പറ്റും. ഓക്കെ, ഇതായിരുന്നു ആ വീഡിയോ, ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ. ഇനി ഇത് ഞാൻ സെലക്ട് ചെയ്തു, ഏത് ഏരിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സിസർ സിമ്പിൾ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് മുമ്പുള്ള ഭാഗങ്ങൾ വേണ്ട, അതുകൊണ്ട് ഈ ഭാഗം, ഈ ആദ്യത്തെ ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് അത് സെലക്ട് ചെയ്താൽ നമുക്ക് വീഡിയോ തുടങ്ങുന്നത് നമ്മുടെ ആവശ്യമായ ഭാഗത്തു നിന്ന് മാത്രമാണ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ഇനിയാണ് നമ്മൾ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാമെന്ന് നോക്കാൻ പോകുന്നത്. ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, നമുക്ക് ഇത്ര മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ ലെയറിലുള്ള ആ വീഡിയോ സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഗ്രീൻ സ്ക്രീന് ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. അതിനായി ക്രോപ്പിങ്ങിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വിരലുകൾ കൊണ്ട് ഡ്രാഗ് ചെയ്ത് ഗ്രീൻ ഭാഗം മാത്രം ബാക്ക്ഗ്രൗണ്ടായി വരുന്ന ഇതിലേക്ക് സെലക്ട് ചെയ്ത് വെക്കുക വീഡിയോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ഗ്രീൻ കളറിലുള്ള ആ തുണി മാത്രമാണ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇനി വീഡിയോയിൽ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് സൂം ചെയ്ത് വെക്കാം. ഇത്രയുമാണ് എൻ്റെ വീഡിയോയുടെ സൈസ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ക്രോമാ കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ഇനേബിൾ ചെയ്യുന്ന സമയത്ത് തന്നെ
ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളറ് ബൈ ഡീഫോൾട്ട് സെലക്ട് ആയിട്ട് കാണാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്, പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ കുറച്ച് അംശങ്ങൾ ബാക്കിയുള്ളത് പോലെ തോന്നുന്നുണ്ട്. വീഡിയോയുടെ ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഷോ മാസ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള രണ്ട് കേഴ്സറുകൾ, അതായത് ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടിൻ്റെയും ക്ലാരിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഭാഗത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് മൂവ് ചെയ്യുക. കണ്ടോ, ഫോർഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിരിക്കണം. ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. അത് കഴിഞ്ഞ് ഷോ മാസ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വീഡിയോ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. ഇനി ഈ മുകളിലുള്ള ടിക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തു. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ചൊരു കോൺട്രാസ്റ്റ് കൂട്ടിക്കൊടുത്താൽ വീഡിയോ നന്നായിരിക്കും. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് കോൺട്രാസ്റ്റ് മാത്രം ഒരു 10-20 ആക്കി വെച്ചാൽ മതി. ഓക്കെ, 25 ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പെർഫെക്റ്റ്. ഇതുപോലെ നിങ്ങൾ ഇനി നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണ് ടെക്സ്റ്റ് മൂവ് ആവുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യം ഞാൻ വാച്ച്, ഷെയർ, ലൈക്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഉള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് അടിക്കുക. ടെക്സ്റ്റ് അടിച്ചതിന് ശേഷം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുന്ന വേർഡ് സബ്സ്ക്രൈബ് എന്നാണ് എങ്കിൽ ആ വേർഡ് ആദ്യം ഇങ്ങനെ വരും. നമുക്ക് വേണ്ട ഫോണ്ട് സെലക്ട് ചെയ്യുക. ഞാൻ നേരത്തെ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോണ്ട് ബ്രോഷ് ഫോണ്ടാണ്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിൽ കളറ് റെഡും അതിനൊരു ബാക്ക്ഗ്രൗണ്ടും കൊടുത്തിരുന്നു. അപ്പോൾ താഴെ പോയിട്ട് അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കൊടുക്കുക. വൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഒപ്പാസിറ്റി 100% വെക്കുക. അപ്പോൾ ഇങ്ങനെയായി മാറി. ഇനി ഇതിനെ വലുതാക്കിയിട്ട് ഞാൻ ഇത് എൻ്റെ പിറകിലായിട്ട് കാണിക്കണമെങ്കിൽ ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെൻഡ് ടു ബാക്ക് അടിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോയുടെ ലെയറുടെ ബാക്കിലായിട്ട് വരും. ഇത് ഞാൻ വീണ്ടും ഇവിടുന്ന് ആ ടെക്സ്റ്റ് വരുന്ന രീതിയിൽ ഇപ്പോൾ ക്രോപ്പ് ചെയ്തെടുത്തു. അപ്പോൾ കാണുക. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ മൊബൈൽ ഇതിന് ഒരു എഫക്റ്റ് കൊടുക്കണം, ആനിമേഷൻ. നിങ്ങൾ ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. കുറേ ആനിമേഷൻസ് ഉണ്ട്. ഞാൻ എൻറ്റർ സ്ലൈഡ് റൈറ്റ് കൊടുക്കുകയാണ്, കണ്ടില്ലേ. അതേപോലെ ഔട്ട് ആനിമേഷനും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എക്സിറ്റ് സ്ലൈഡ് ഡൗൺ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.